മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചു കേരള ജനപക്ഷം സെക്യുലാർ ചെയർമാൻ പിസി ജോർജ്. ജനപക്ഷം സെക്യുലാർ പാലാ നിയോജകമണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന വേളയിൽ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കും ഇടതു മുന്നണിക്കെതിരെയും പിസി ജോർജ് അഴിച്ചുവിട്ടത്. കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ഭരണമാണെന്നും കമ്മ്യൂണിസത്തിന് പകരം പിണറായിസമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. തമിഴ്നാട്ടിലെ ഡി എം കെയുടെ പക്കൽ നിന്നും 12.5 കോടി രൂപയുടെ ക്യാഷ് ചെക്ക് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി കൈപ്പറ്റിയതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു. അനുപമയുടെ കുഞ്ഞിന്റെ ദത്ത് വിവാദത്തിലും ഇടതുമുന്നണി ഭരണത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് ജോർജ് വിമർശനം ഉന്നയിച്ചത്. ഒന്നാമത്തറിയേണ്ട കാര്യം ആ പെൺകുട്ടിയുടെ കുട്ടിയെ ദത്ത് എടുത്ത കമ്മിറ്റി, അത് കുഞ്ഞുങ്ങളുടെ കമ്മിറ്റി, നമ്മുടെ ജനകീയ കമ്മിറ്റി ഒരു കാലം അയാളും അറിയപ്പെടുന്ന സി പി എം കാരണം ആ കമ്മിറ്റിയുടെ മുഴുവൻ സി പി എം എന്നാണ്. പിന്നെ എന്തിനാണ് ഈ വഴക്കുണ്ടാക്കിയതിന്റെ വിഷയം? ആ സ്ത്രീയെ വലിയ മഹത്വം മഹത്വീകരിച്ച് കാണുന്നു. എനിക്ക് അങ്ങനെ മഹത്വവൽക്കരിക്കാൻ മനസ്സ് വരുന്നില്ല. കാരണം സ്വന്തം കുടുംബം സ്വന്തം ചേച്ചിയെ പോലെ വിവാഹം കഴിക്കാതെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി ഭാര്യയും മക്കളുമുള്ള ഒരാളെ ആളിൽ നിന്നും അമിത ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് മാന്യതയാണെന്ന് കണ്ടെത്താൻ എത്ര സ്ത്രീ വിമോചകനാണെങ്കിലും കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ കുട്ടിയെ ദത്തെടുത്ത് ആന്ധ്രാ കുടുംബം ഇന്ന് ദുഃഖത്തിലായിരിക്കുന്നു. ആർക്കവരെ ആശ്വസിപ്പിക്കാൻ കഴിയും? ആ കുട്ടിയുടെ പിതാവെന്ന് പറയുന്ന ആള് ഭാര്യയും രണ്ട് മക്കളെയും വാർത്തകൾ വേദപ്പുഴ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു. ആ ഭാര്യയുടെയും മക്കളെയും ദുഃഖം ആരും പരിഗണനയുണ്ടാക്കിക്കൊണ്ടു. അപ്പൊ ദത്ത് വിവാദം എന്ന് പറയുന്നത് പോലും സി പി എമ്മിന്റെ സൃഷ്ടിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ മനസ്സിനെ മാറ്റിവിടുക, യഥാർത്ഥ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ മനസ്സിനെ മാറ്റിയെടുക്കുക. ഇവിടെ ഇന്ന് ഇത്ര തക്കാളികളുണ്ട്. സജി എസ് തേക്കേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സി ബി പറമുണ്ട, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് കാക്കനാട്ട്, ട്രഷറർ പ്രൊഫസർ ജോസഫ് ടി ജോസ്, വനിതാപക്ഷം സംസ്ഥാന പ്രസിഡന്റ് ഇന്ദിരാ ശിവദാസ്, തൊഴിലാളിപക്ഷം സംസ്ഥാന പ്രസിഡന്റ് ഉമ്മച്ചൻ കൂറ്റനാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഐ ഫോറിയ ന്യൂസ്, പാലാ.